നമസ്കാരം. വാലന്റൈൻസ് ഡേക്ക് പ്രണയനയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കണം? ഇതാലോചിച്ച് അന്തവും കുന്തവും ഇല്ലാതിരിക്കുന്ന ചെറുപ്പക്കാർക്ക് എന്തായാലും ചിന്താഭാരം ഇറക്കി വെക്കാം. നമ്മൾ ഭാരതീയർ വാലന്റൈൻസ് ഡേ വിടുകയാണ്. ഇനി ഫെബ്രുവരി 14 കൗഹഗ് ഡേ ആണ്, പശു ആലിംഗന ദിനം. ഇനി അതല്ല, ചക്കര എന്നൊക്കെ കാമുകയെ വിളിക്കും പോലെ നല്ല പച്ച മലയാളത്തിൽ പറയണമെങ്കിൽ പശു കെട്ടിപ്പടുത്ത ദിവസം എന്നും പറയാം. കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിന്റെ അഭ്യർത്ഥന വന്നു കഴിഞ്ഞു. പാശ്ചാത്യ സംസ്കാരത്തിന്റെ അധിനിവേശത്തിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ മോചിപ്പിച്ച് വേദകാല പാരമ്പര്യ മൂല്യങ്ങളിലേക്ക് നയിക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് ബോർഡിന്റെ കണ്ടെത്തൽ. അതും പോരാഞ്ഞ് ഒറ്റയ്ക്കും കൂട്ടായും പോസിറ്റീവ് എനർജി നിറയ്ക്കാനും ഇത് അത്യുത്തമമാണ്. എന്തായാലും കേന്ദ്രവകുപ്പ് പറഞ്ഞതല്ലേ, നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതും നമ്മുടെ പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള മഹത്തായ ശ്രമത്തിൽ. അതിൽ നമുക്കും പങ്കാളികളാവണം. ദിനം ആചരിക്കുകയോ ആഘോഷിക്കുകയോ ഒക്കെ ചെയ്യും മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. വിഷുവിന് പടക്കം പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പശുവിനെ കെട്ടിപ്പിടിക്കും മുമ്പ് ഈ ദിനം ആഘോഷിക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. പാഠം 1, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ ഇത് കേട്ട് കുരയ്ക്കുന്ന എല്ലാ പട്ടികൾക്കും മുന്നിലേക്ക് പോയാൽ കടി ഫ്രീയായി കിട്ടും. എല്ലാ പട്ടികൾക്കും ഈ പഴഞ്ചൊല്ല അറിയില്ല എന്നതാണ് പ്രശ്നം. ഇവിടെയും സമാന പ്രശ്നമുണ്ട്. സർക്കുലർ നമ്മൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ, പശു വായിച്ചിട്ടില്ല. കെട്ടിപ്പിടിക്കും മുമ്പ് മൃഗസംരക്ഷണ ബോർഡിന്റെ സർക്കുലർ പശുവിനെ വായിച്ച് കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തണം. കാര്യം പശുവിന് വേണ്ടി ഉണ്ടാക്കിയ സർക്കുലറൊക്കെയാണ്. പക്ഷേ കേന്ദ്ര ബോർഡൊന്നും ബാധകമല്ലാത്ത തലതിരിഞ്ഞ ചില നാടൻ പശുക്കളുണ്ട്. അതിന് ഇതൊന്നും തിരിയില്ല. തൽക്കാലം അത്തരം പശുക്കളെ ആലിംഗനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാവും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഭാവിയിൽ വേണമെങ്കിൽ പശുക്കളെ ബോധവൽക്കരിക്കാൻ പ്രത്യേക യോജന ആരംഭിക്കാവുന്നതുമാണ്. പാഠം 2, ആലിംഗനത്തിനായി വഴിയിൽ കാണുന്ന സുന്ദരി പശുക്കളെ തേടിപ്പോകുന്നത് ബുദ്ധിയല്ല. ഇനി പശു സമ്മതിച്ചാലും അതിൻ്റെ ഒറിജിനൽ മുതലാളി കണ്ടാൽ നമ്മുടെ പണി പാളും. ദിവസവും കാടിയും പിണ്ണാക്കും പുല്ലും ഒക്കെ കൊടുത്ത് സ്വന്തമായി വീട്ടിൽ വളർത്തുന്ന പശു ഉണ്ടെങ്കിൽ അതിനെ നയത്തിൽ കെട്ടിപ്പിടിക്കാവുന്നതാണ് ഏറ്റവും ഉചിതം. അതാവുമ്പോൾ നിന്നു തരും, തിരിച്ചോ മറിച്ചോ നിർത്തി ഫോട്ടോയോ സെൽഫിയോ ഒക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. കാളയുടെ തൊട്ട് കീഴിൽ നിന്ന് പശുവിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ സദുദ്ദേശം കാളയ്ക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. പാഠം 3, പശുവിന് ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് കരുതി പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കരുത്. ഇതാണ് ഏറ്റവും പ്രധാന പാഠം. കൗഹഗ് ഡേയെ കുറിച്ചൊന്നും അറിയാത്ത വിവരം കേട്ട ചില പശുക്കൾ നല്ല തൊഴി വെച്ച് തന്നാൽ നാളെ കാലത്തേക്ക് പിന്നെ ഒരു ഡേയും ആഘോഷിക്കേണ്ടി വരില്ല. പാഠം 4, പിന്നിൽ പറ്റില്ലെങ്കിൽ മുന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കാം എന്നും കരുതരുത്. അവിടെയും പ്രശ്നമുണ്ട്. പരിചയമില്ലാത്തവർ തട്ടാനും മുട്ടാനും ചെന്നാൽ കുത്തുക എന്നത് പശുക്കളുടെ പാരമ്പര്യ സ്വഭാവമാണ്. തൊഴി, ചവിട്ട്, കുത്തൽ മൂന്നും ജന്മാന്തരങ്ങളായി പശുവിൻ്റെ ജീലിൽ അലിഞ്ഞു ചേർന്നതാണ്. അതിനി ഒരു സർക്കുലർ കൊണ്ടോ നിയമം കൊണ്ടോ ഒന്നും മാറ്റാനും പറ്റില്ല. പാഠം 5, മേയാനായി വിട്ടിരിക്കുന്ന പശുക്കളെ കെട്ടിപ്പിടിക്കരുത്. അടുത്തു ചെല്ലുമ്പോൾ തീറ്റ നൽകാനാകുമോ എന്ന് ശങ്കിച്ച് ചിലപ്പോൾ അനങ്ങാതെ നിന്നെന്ന് വരും. തീറ്റയല്ല, ഉദ്ദേശം വേറെയാണെന്ന് അറിയുന്ന ആ നിമിഷം പ്രത്യേകം ശ്രദ്ധിക്കണം. ചവിട്ട്, കുത്തു, തൊഴി എല്ലാം ഒരുമിച്ചാവും ചിലപ്പോൾ വരിക. കൊമ്പായാലും കുളമ്പായാലും ദേഹത്ത് വീണാൽ പിന്നെ എണ്ണത്തോണി മാത്രമാവും ആശ്രയം. പാഠം 6, കൗഹഗ് ഡേ ആഘോഷിക്കും മുമ്പ് ഒരു പോളിസി എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പോളിസി പേപ്പറിൽ ഒപ്പിടും മുമ്പ് കുനുകുനെ എഴുതി വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥകളിൽ മൃഗങ്ങളുടെ ആക്രമണവും പോളിസിയുടെ പരിധിയിൽ ഉണ്ട് എന്നത് പ്രത്യേകം വായിച്ച് ഉറപ്പാക്കണം. ഭാവിയിൽ ഇൻഷുറൻസ് കമ്പനികൾ ഇതിനായി പ്രത്യേക പോളിസി കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. പാഠം 7, പോസിറ്റീവ് എനർജിക്കും പാരമ്പര്യ സംരക്ഷണത്തിനുമായി പശുവിനെ കെട്ടിപ്പിടിക്കുകയും വേണം. എന്നാൽ അപകടമൊട്ട് ഉണ്ടാവുകയും ചെയ്യരുത്. ഇത് നിർബന്ധമാണെങ്കിൽ അതിനും ചില വഴികളുണ്ട്. തൊഴുത്തിലോ മരത്തിലോ കുറ്റിയിലോ ഉറപ്പിച്ചു കെട്ടിയിരിക്കുന്ന പശുവിൻ്റെ 5 അകലത്തിൽ നിന്ന് ഫ്ലൈയിങ് കിസ് പോലെ ഫ്ലൈയിങ് ആലിംഗനം നടത്തുക. നല്ലൊരു വീഡിയോ എടുത്തിട്ട് കണ്ടാൽ രണ്ടും ചേർത്ത് നല്ല പടമാക്കി തരികയും ചെയ്യും. അത് സർവ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പാഠം 8, പശുവിനെ കെട്ടിപ്പിടിക്കുന്നത് BP കുറയ്ക്കുമെന്ന് ഉത്തർപ്രദേശ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ധരംപാൽ സിംഗ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കുലർ ഇല്ല. സർക്കുലർ ഇല്ലാത്തതിനാൽ പുള്ളി നാളെ മാറ്റി പറഞ്ഞാൽ നമ്മൾ പെടും. എന്നാലും ഒരു മന്ത്രി പറഞ്ഞതല്ലേ, ഒരു മുൻകരുതൽ എന്ന നിലയിൽ BP കുറവുള്ളവർ മരുന്ന് കഴിച്ച് BP കൂട്ടും വരെ പശുവിനെ കെട്ടിപ്പിടിക്കാൻ നിൽക്കരുത്. കുറഞ്ഞ BP വീണ്ടും കുറഞ്ഞാൽ തലകറങ്ങി പശുവിൻ്റെ മൂട്ടിൽ തന്നെ വീഴും, പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ ആലിംഗനത്തിന് മുമ്പ് 8 പ്രധാന പാഠങ്ങളും കാണാതെ പഠിക്കാൻ മറക്കണ്ട. കൊമ്പിലെയും ചാണകത്തിലെയും പ്ലൂട്ടോണിയം തുടങ്ങിയ വിഷയങ്ങളിൽ ബോർഡിൻ്റെ സർക്കുലർ വരുന്ന മുറയ്ക്ക് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ വീഡിയോ ആയി തന്നെ നൽകാം. നമസ്കാരം. എല്ലാവർക്കും മുൻകൂർ പശു ആലിംഗന ദിനാശംസകൾ.